ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ട് കൂട്ടുകാർ എന്തിൻ്റെയോ പേരിൽ ശത്രുക്കളായി മാറി. ഒരാൾ മറ്റേയാളെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഈ ശ്രമം വിഫലമായെങ്കിലും വിവരം എങ്ങനെയോ മറ്റേയാളുടെ ചെവിയിലെത്തി. അയാൾ തൻ്റെ ശത്രുവിനോട് എങ്ങനെ പ്രതികാരം ചെയ്യണമെന്ന് ആലോചിച്ചു. അങ്ങനെ നടക്കുമ്പോൾ തനിക്ക് പരിചയമുള്ള സന്യാസിയെ കാണാനിടയായി. അല്പം സങ്കോചത്തോടു കൂടിയാണെങ്കിലും അയാൾ തൻ്റെ ഉള്ളിലിരിപ്പ് സന്യാസിയോട് പറഞ്ഞു. നല്ലവനായിരുന്ന ആ സന്യാസി അയാളെ പ്രതികാര മോഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷേ ആ യതിവര്യൻ്റെ ഉപദേശമൊന്നും സ്വീകരിക്കാനുള്ള സന്മനസ് അയാൾക്കുണ്ടായിരുന്നില്ല. എന്നാലും പോകുന്നതിന് മുമ്പായി നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം എന്ന് സന്യാസി നിർദ്ദേശിച്ചു. മനസ്സില്ല മനസ്സുടെ പരിചയക്കാരനായ ആ സന്യാസിയെ വെറുപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി അയാൾ സമ്മതിച്ചു. സന്യാസി ഇങ്ങനെ പ്രാർത്ഥിച്ചു: പ്രതികാര ചിന്ത നിറഞ്ഞു നിൽക്കുന്ന ഈ ചെറുപ്പക്കാരനെ അനുഗ്രഹിക്കണേ. എങ്കിലും ഇയാൾ പോകുന്ന വഴികളിൽ ഇയാളെ കാത്തു പരിപാലിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. കാരണം സ്വന്തം കാര്യം നോക്കാനുള്ള ഉത്തരവാദിത്തം മുഴുവനും ഇയാൾ സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. സന്യാസി തൻ്റെ പ്രാർത്ഥന പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അയാളിൽ മാനസാന്തരമുണ്ടായിക്കഴിഞ്ഞിരുന്നു. ആണത്തത്തിൻ്റെയും നട്ടെല്ലിൻ്റെയും പേര് പറഞ്ഞാണ് പലപ്പോഴും പലരും പ്രതികാരത്തിന് മുതിരുക. എന്നാൽ ശരിക്കും മാനസികാരോഗ്യവും ധൈര്യവും ഉള്ളവർക്ക് പ്രതികാരം ചെയ്യാതിരിക്കാൻ സാധിക്കൂ. കാരണം പ്രതികാരം ചെയ്യുക എളുപ്പമാണ്, പ്രതികാരം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ടുള്ള കാര്യം. റോമൻ സേനാനായകനും രാജതന്ത്രജ്ഞനുമായിരുന്ന ജൂലിയസ് സീസർ റോമിൻ്റെ തന്നെ മറ്റൊരു സേനാനായകനായിരുന്ന പോംബെ 106 BC സീസറിൻ്റെ എതിരാളിയായിരുന്നു. റോമിൻ്റെ അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിൽ അവർ ഇരുവരും ഏറ്റുമുട്ടി. യുദ്ധത്തിൽ പോംബെ പരാജയപ്പെട്ടപ്പോൾ സീസറിൻ്റെ പടയാളികൾ പോംബെയുടെ തല വെട്ടിയെടുത്ത് സീസറിൻ്റെ മുമ്പിലെത്തിച്ചു. അതുകൊണ്ട് സീസർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ വിജയമാണ് ആഗ്രഹിക്കുന്നത്, പ്രതികാരമല്ല. ന്യായമായ വഴികളിലൂടെ പോംബെയെ എതിർത്തു തോൽപ്പിക്കാനല്ലാതെ പ്രതികാര ദാഹത്തോടെ പോംബെയെ നശിപ്പിക്കാൻ സീസർ ആഗ്രഹിച്ചിട്ടില്ല. പ്രതികാരത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തത് ചരിത്രത്തിൽ ആരും മഹാന്മാരായിട്ടില്ല. പ്രതികാരത്തിൻ്റെ വഴിയിലൂടെ ഇനി ആരും മഹാന്മാരാകുകയുമില്ല.